അരുൺ സ്റ്റെക്കൺട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിദ്യാരംഭവും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളരി പരിശീലനമാണ് നമ്മൾ കാണിച്ചത്. ഈ വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കാരണം ആ വീഡിയോയിൽ നമുക്ക് കളരി പരിശീലനവും മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കളരി പരിശീലനത്തിൽ തന്നെ ആയുധങ്ങൾ വെച്ചുള്ള ചെറിയ ചെറിയ പരിശീലനവും അതുപോലെ തന്നെ കളരി പരിശീലനത്തിന് ശേഷം കുട്ടികൾക്ക് മറ്റു പല ആക്ടിവിറ്റീസും തൈശ്ശേരി തറവാട്ടിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നീന്തി കുളിക്കാനുള്ള കുള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റ് പന്ത് കളിക്കാനുള്ള സൗകര്യം, അങ്ങനെ പല സൗകര്യങ്ങളും തൈശ്ശേരി തറവാട്ടിൽ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണുക. ഇവിടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കളരി അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കളരി പഠിപ്പിക്കുന്നത് ജോൺസൺ ഗുരുക്കളാണ്. അപ്പോൾ ജോൺസൺ ഗുരുക്കളോട് കളരിയെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കളരി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോൺസൺ ഗുരുക്കളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കളരി പഠിപ്പിക്കുന്ന സ്ഥലം എറണാകുളത്ത് വൈപ്പിൻ കർത്തേടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ പല സ്ഥലങ്ങളിലും, ഇടക്കോച്ചി, കുമ്പളങ്ങി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഗുരുക്കൾ കളരി അഭ്യസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുക്കളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളരിയോട് താല്പര്യമുള്ളവർക്കും അതല്ലെങ്കിൽ കളരി പഠിക്കാനോ അല്ലെങ്കിൽ കളരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനോ നിങ്ങൾക്ക് ജോൺസൺ ഗുരുക്കളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൈശ്ശേരി തറവാട്ടിലെ ആലി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആലി ചേച്ചി തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ആലി ചേച്ചി, അപ്പോൾ ഇങ്ങനെ ഇത്രയും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം കളരി പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞോളാം. അത് സിനിമ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിനായിട്ട് ശ്രീനിവാസിൻ്റെ മാനേജർ ഇവിടെ വന്നിരുന്നു, ആൻ്റണി. അപ്പോൾ ആൻ്റണി എൻ്റെ പേരക്കുട്ടിനെ കണ്ടപ്പോൾ ഇവനെ കളരി പഠിപ്പിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ കളരി പഠിപ്പിക്കാൻ ആളുണ്ട്, പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തിയതാണ് കളരി ആശാൻ ജോൺസൺ. അപ്പോൾ ജോൺസൺ ഇവിടെ വന്ന് ഞങ്ങളുടെ ഇവിടെ വന്ന് വരികയും കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കളരി തുടങ്ങി. ഇതിപ്പോൾ കൊറോണ കാലമായവർക്ക് ഞങ്ങൾക്കും അത് സന്തോഷം, പിള്ളേർക്ക് അതിന് ആരോഗ്യപരമായിട്ട് നല്ലൊരു രീതിയിലോട്ട് പോകാനും പറ്റും എന്നുള്ള ഒരു വിശ്വാസം. പിന്നിപ്പോൾ 10-30 പിള്ളേർ ഈ കളരിയിൽ ഉണ്ടായി. പിന്നെ അവരും അവരുടെ സ്വന്തത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ദൂരെ നിന്നുള്ള കുട്ടികളും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു സൗകര്യം ഒരുക്കിയതിൻ്റെ ഫലമായിട്ട് ആശാൻ ചില പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മിക്കവർക്കും അറിയാൻ പാടില്ല, പക്ഷേ ആശാൻ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ കൊല്ലം വിദ്യാരംഭത്തിൻ്റെ ദിവസമായിരുന്നു. മെമ്പർ റസിയ മാഡമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പിള്ളേരുടെ കളരി അഭ്യാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു
സന്തോഷകരമായിട്ടുള്ള ഒരു പന്ത് കളി, പിള്ളേർ മരം കയറി ഒളിച്ച് കളി, ഇങ്ങനെ കുറച്ച് നേരത്തെ കളിയും ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത് ഞങ്ങൾ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇതിനോട് ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡായ നീന്തൽ, കുളത്തിൽ നീന്ത് കുറേ കുട്ടികൾ നീന്തൽ പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കണത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇത് കൊടുക്കണമെന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ച് നേരൊക്കെ പിള്ളേരെ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോകാനുണ്ട്. കുട്ടികൾ ഈ കളിയൊക്കെ കഴിഞ്ഞാൽ ഷട്ടിൽ കളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദിവസം മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾ ഷട്ടിൽ കളിക്കും. പിന്നെ പന്ത് കളി, ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പിള്ളേരും അത് ചെയ്യുന്നുണ്ട്. മരത്തിൽ കയറിയിരുന്ന് ഉഞ്ഞാളാട്ടവും ഇതൊക്കെ ചെയ്ത് എല്ലാത്തിനും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഈ കൊറോണ കാലത്ത് പിള്ളേർക്കായാലും ഒരു പാർക്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നമ്മൾക്കൊരു കൗതുകം തോന്നുന്ന ഒരു രീതിയിലൂടെയാണ് കുട്ടികളുടെ കളിയും ശരിയാക്കുക. ഇവിടെ ഞങ്ങളുടെ ഈ അരികത്ത് തന്നെ ഇപ്പോൾ 10-12 കുട്ടികളുണ്ട്. ഈ കുട്ടികൾ എല്ലാവരുടെ ഒരു രസകരമായ ഒരു രീതിയാണ് സൈക്ലിങ്, അതൊക്കെ ഉണ്ട്, രസമാണ്. പിന്നെ ഇതിന് അവസരം ഒരുക്കിയത് ആൻ്റണി ശ്രീനിവാസൻ്റെ മാനേജർ ആൻ്റണി എന്നുള്ളതിൽ ഏറ്റവും സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ വിദ്യാരംഭത്തിന് ഇപ്പൊ ഒരു വർഷം പൂർത്തിയായി, അതിന്റെ വാർഷികം നമ്മൾ ആഘോഷിച്ചു. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒരു വർഷം പൂർത്തിയായതിന്റെ ഫലമായിട്ട് ഇവിടെ അശാന്റെ പേരിൽ പിന്നെ ചെലവായിട്ട് കുട്ടികൾക്കുള്ള ഭക്ഷണം, കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ ഇത് കാണാനായിട്ട് കുട്ടികളുടെ പരിപാടി കാണാൻ വന്ന മാതാപിതാക്കന്മാർക്കും ഫുഡ് കൊടുത്തായിരുന്നു. അതൊക്കെ ആശാൻ്റെ സ്വന്തം ചെലവിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു ആശാൻ. കളരി തുടങ്ങിയിട്ട് ഒരു വർഷമായെങ്കിലും 6 മാസത്തെ പരിശീലനമായി കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് ഒന്നും ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കുട്ടികൾ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തു വന്നിരുന്നതാണ്, കൊറോണ പ്രശ്നം കാരണം നിർത്തിവെച്ചായിരുന്നു. അതിൻ്റെ കുറവുകൾ കുട്ടികൾ ഇന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആൾക്കാരുടെ വലിയ മോശം ഉണ്ടാവില്ല, അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. കുട്ടികൾ പക്ഷേ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ മടിക്കുന്നവരായിരിക്കുമല്ല. ഇവിടെ വരുമ്പോഴുള്ള ആ കൂട്ടത്തോടുകൂടെ ചെയ്യുമ്പോഴുള്ള ആ ഉത്സാഹവും ഉണർവും കാണിക്കൊള്ളായിരിക്കും. അത് കാരണം എനിക്ക് ആ കുറവുകൾ സംഭവിച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് കുട്ടികൾ കളരി പഠിക്കാൻ താല്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സ്വീകരിക്കാൻ തയ്യാറാണോ? പിന്നെ തീർച്ചയായും സമ്മതമാണ്, കാരണം ഇതൊരു ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൂടിയാണല്ലോ. കുട്ടികളുടെ ഒരു നല്ലൊരു രീതിക്ക് വേണ്ടിയാണ് നമ്മളിത് തുടങ്ങിയേക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനും എല്ലാവരുടെയും രീതികൾ നല്ല രീതിയിലേക്ക് പോകാനും ഇത് ഉപകരിക്കുമല്ലോ. അതാണ് ഇത്. ഈ വീഡിയോ ഇവിടെയുള്ള പരിസരത്തുള്ള കുട്ടികൾക്കാണ് ഇവിടെ വരാൻ സൗകര്യം, അതല്ല കുറച്ച് ദൂരമുള്ളവർക്കും വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്നുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും നമ്മുടെ ആശാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് എവിടെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും ആശാൻ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ ദൂരെ നിന്നുള്ള ആശാൻ്റെ കൂടെ ഇടക്കൊച്ചിന്നും കുമ്പളങ്ങിന്നും കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആശാൻ കാരണം വരുമ്പോൾ ആശാൻ്റെ കൂടെ ആശാൻ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഇവരുടെ കസിൻസ് അവരെയും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇവിടെ ഉള്ള കുട്ടികളുടെ കസിൻസ് അവരും വരുന്നുണ്ട്. കുട്ടികൾ കൂടുന്നതുകൊണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആശാൻ അത് പഠിപ്പിക്കാനായിട്ട് മറ്റ് ആശാന്മാരെയും കൊണ്ടുവരുന്നുണ്ട് കൂടെ. ആശാൻ പഠിപ്പിച്ചിരുന്ന കൊച്ചാശന്മാർ അവർ വന്ന് കുട്ടികളെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഉണ്ടായില്ലെന്നിരിക്കും, എന്നാൽ മിക്ക ആഴ്ചകളിലും അവർ വന്ന് ഇവിടേക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പഠിക്കുന്ന ടീച്ചർമാരുണ്ട്, 2 ടീച്ചറുണ്ട്. പിന്നെ സെൻറ്റ് തെരേസസ് പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പിന്നെ പല സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയാകുമ്പോൾ ഈ അടുത്തുള്ള കുട്ടികൾ വന്ന് എൻ്റെ മോളൊക്കെ ആയിട്ട് ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. ജോലിക്കാർ ജോലി കഴിഞ്ഞ് വന്ന് കോളേജിൽ പോയി പഠിക്കാനുള്ള ഇത് കഴിഞ്ഞിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരോഗമിച്ച് വരുന്നുണ്ട്. കൊച്ചച്ഛനും, അപ്പോൾ കൊച്ചച്ഛൻ കൊറോണ ഇത് കാരണം വന്നില്ല. പിന്നെ കുറച്ച് പിള്ളേർ ഇതുപോലെ ഒരു 10 പിള്ളേർ വേണം കൊറോണയുടെ ഇത് കൊണ്ട് വരാതെ ഇരിക്കുന്നുണ്ട്. പേടിയുണ്ടോ? വരാൻ പേടിയുള്ള വീട്ടുകാർക്ക് വിടാനൊരു പേടിയുള്ള ആൾക്കാരുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടും വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ തൈശ്ശേരി തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കളരിയാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ കളരി കഴിഞ്ഞ് അതിൻ്റെ ആഫ്റ്റർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നീന്തൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ളൊരു ഷട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേരെയുള്ള ഒരു ചേട്ടൻ ഇവിടെ ഷട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത്രയേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത തൈശ്ശേരി കുടുംബത്തിന് എല്ലാവരുടെയും പേരിൽ നല്ല പറഞ്ഞുള്ളൂ. കളരി പരിശീലനത്തിന് ശേഷം കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് കുളത്തിൽ പോയി തലകുത്തി മറിയാന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ തൈശ്ശേരി തറവാട്ടിലെ മാനുവലിൻ്റെ കാര്യമാണ്. മാനുവലി വെള്ളത്തിൽ കിടന്ന് കാണിക്കണം കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിച്ചു. ആ രീതിയിലുള്ള പ്രകടനങ്ങളാണ് മാനുവൽ കാണിക്കുന്നത്. അതായത് ഒരുപാട് സമയം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക, അനങ്ങാതെ കിടക്കുക, ഇതൊക്കെ മാനുവലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല, വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇതെല്ലാം ഇവൻ സ്വയം പഠിച്ചതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ വെള്ളത്തിൽ കിടന്ന് പലതരത്തിൽ നീന്തുക, മലക്കം മറിയുക, ഇതെല്ലാം അവർ തകർത്തോണ്ടിരിക്കുന്നതാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ മാനുവലും അവൻ്റെ സുഹൃത്തുക്കളുമാണ് ഈ കുളം അടക്കി ഭരിക്കുന്നതെന്ന് വേണം പറയാൻ. കളരി പരിശീലനത്തിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് കുളത്തിൽ തലകുത്തി മറിയുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നീന്തൽ മാത്രമല്ല, കുളത്തിൽ കിടന്ന് പന്ത് കളിക്കുക, അതുപോലെ ഒളിച്ച് കളിക്കുക, ഇതെല്ലാം കുളത്തിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാഴ്ചകളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കളരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആശാൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആശാനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ആശാനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. പിന്നെ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നതുവരെ ബൈ.